വാളയാർ ചെക്ക് പോസ്റ്റിൽ പാസ്സില്ലാതെ ആളുകളെ കടത്തി വിട്ടുവെന്ന് വീരവാക്യം ഉയർത്തുന്നവരും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ പാഞ്ഞെത്തിയവരും ക്വാറന്റൈനിൽ പോകണമെന്ന ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശത്തെ വളരെ പുച്ഛത്തോടെയാണ് കോൺഗ്രസ്സുകാർ ഏറ്റുവാങ്ങിയത്. ആരോഗ്യ പ്രവർത്തകരുടെ ഈ വാദങ്ങൾ, അതായത് അവരെല്ലാം ക്വാറന്റൈനിൽ പോകണം എന്ന് പറഞ്ഞ നിർദ്ദേശങ്ങൾ അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അവരെല്ലാം പരിഹസിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ ക്വാറന്റൈൻ ആണെന്നാണ്. എന്താണ് ദുരന്തകാലത്തെ പ്രതിപക്ഷ ധർമ്മം? സർക്കാർ എന്ത് ചെയ്താലും അതിനെയെല്ലാം കണ്ണടച്ച് എതിർക്കുകയും ചെയ്യുന്നതാണോ ഒരു പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്വം? അത് ജനങ്ങളോടുള്ള ഉത്തരവാദിത്വം. ഇതാണോ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നത്? പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനോടും അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയോടുമുള്ള പ്രതിപക്ഷ കക്ഷികൾക്ക്, അതായത് CPMനും BJPക്കുമുള്ള അന്ധമായ വിരോധം നമുക്കെല്ലാവർക്കും അറിയാം. അത് രാഷ്ട്രീയപരമായാലും അല്ലെങ്കിലും അവിടുത്തെ ഓരോ പ്രശ്നങ്ങളിലും അവിടുത്തെ പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നേർക്കുനേർ കണ്ടാലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നാം കണ്ടിട്ടുള്ളതാണ്. അവിടെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം, അതായത് പ്രതിപക്ഷത്തെ നയിക്കുന്ന സംഘം, മുഖ്യമന്ത്രി മമതാ ബാനർജിയെ അങ്ങോട്ട് ചെന്ന് കണ്ട് സർക്കാർ എടുക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ എല്ലാവിധ സഹായവും എല്ലാവിധ പിന്തുണയും വാഗ്ദാനവും ചെയ്തു. അത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ബംഗാളിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത വീഴ്ചകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. മരണങ്ങൾ മറച്ചുവെക്കുന്നതടക്കമുള്ള ഗുരുതര ആക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു സുവർണ അവസരമായി അത് ഉപയോഗിക്കുകയല്ല CPM ചെയ്തത്. തികഞ്ഞ ഉത്തരവാദിത്തത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഗുജറാത്തിൽ രോഗികളുടെ എണ്ണം, മരണനിരക്ക് എന്നിവ വളരെ കൂടുതലാണ്, വീഴ്ചകളും ധാരാളം. കോൺഗ്രസ് കേരളത്തിൽ ചെയ്യുന്നത് പോലെ എന്തെങ്കിലും അവിടെ ചെയ്യുന്നുണ്ടോ? UPയിൽ പ്രതിപക്ഷ നേതാവ് അഖിലേഷ് യാദവ് അവിടുത്തെ സർക്കാരിന് സഹകരണം വാഗ്ദാനം ചെയ്യുന്ന നിലപാടാണ് തുടർച്ചയായി കേൾക്കുന്നത്. രോഗികളുടെ എണ്ണം കുതിച്ചുയർന്ന, ചികിത്സ പോലും എല്ലാവർക്കും ലഭ്യമാകാനാകാത്ത തമിഴ്നാട്ടിലെ പ്രതിപക്ഷം ഇങ്ങനെ തെരുവിൽ അഴിഞ്ഞാടിയോ? എത്രയോ പരാതികളുള്ള കർണാടകയിൽ പ്രതിപക്ഷമായ കോൺഗ്രസ് തന്നെ എങ്ങനെയാണ് പെരുമാറുന്നത്? കർണാടകം കേരള അതിർത്തി മണ്ണിട്ടടച്ചപ്പോൾ, ചികിത്സ കിട്ടാതെ ആളുകൾ മരിച്ചു വീണപ്പോൾ ഒരു കോൺഗ്രസ്സുകാരും അങ്ങോട്ട് പാഞ്ഞെത്തിയില്ല. പോട്ടെ വീട്ടിലിരുന്നാലെങ്കിലും അപലപിച്ചൊരു സെൽഫി വീഡിയോ പോലും ഉണ്ടായില്ല. അതായത് ഇന്ത്യയിൽ ഒരിടത്തും കേരളത്തിലെ പ്രതിപക്ഷങ്ങളെ പോലെ ഒരു സംസ്ഥാനത്തും പ്രതിപക്ഷങ്ങൾ ഇങ്ങനെയുള്ള നിലപാട് സ്വീകരിക്കാറില്ല, സ്വീകരിച്ചിട്ടുമില്ല. അവിടെയെല്ലാം പ്രതിപക്ഷ കക്ഷികൾ അവിടുത്തെ സർക്കാരുകൾ ചെയ്യുന്ന ഈ മഹാമാരിക്കെതിരെ പോരാടുന്ന പോരാട്ടങ്ങൾക്ക് സർവവിധ പിന്തുണയും വാഗ്ദാനം ചെയ്ത് സർക്കാരിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് നാം കണ്ടുവരുന്നത്. കേരളത്തിൽ ആദ്യം മുതലേ ഇവർ ചെയ്യുന്നത് സർക്കാരിനെതിരെയുള്ള പ്രവർത്തനങ്ങളാണ്. നിയമസഭയിൽ ശൈലജ ടീച്ചറെ കൂവിയ യുവകേസരികളും ഇവരൊക്കെയാണല്ലോ. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തെ തരന്താണ ഭാഷയിൽ ഇവർ അധിക്ഷേപിക്കുന്നു. രോഗപ്രതിരോധം അട്ടിമറിക്കാൻ പായിപ്പാട്ട് അതിഥി തൊഴിലാളികളെ ഇളക്കിവിട്ടില്ലേ? 3 പ്രാവശ്യം സർക്കാരിനെതിരെ പ്രതിപക്ഷം ഹൈക്കോടതിയിൽ കേസുകൾ കൊടുത്തു. ഈ കേസുകളെല്ലാം തോറ്റു. എന്നിട്ടും പാഠം പഠിച്ചില്ലെന്നോർക്കുമ്പോഴാണ് ഏറെ ദുഃഖകരം. കേരളത്തോട് അല്പമെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടായിരുന്നെങ്കിൽ വാളയാറിൽ കാണിച്ച ഈ പൊറട്ട് നാടകം ഈ ദുരന്തം അവസാനിക്കുന്നത് വരെയെങ്കിലും നിർത്തിവെക്കാമായിരുന്നു. സ്വന്തം അച്ഛനും അമ്മയും മരിച്ചിട്ട് കാണാൻ പോകാതെ കണ്ണീരടക്കി ഉള്ളു നുറുങ്ങിക്കഴിഞ്ഞ മനുഷ്യരുള്ള നാട്ടിലാണ് ജനപ്രതിനിധി എന്ന മേൽവിലാസത്തിൽ നടത്തിയ ഈ പൊറട്ട് നാടകം. പാസ്സില്ലാതെ കടത്തിവിടാൻ ഇവർ പറഞ്ഞ സംഘത്തിലെ ഒരാൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. റെഡ് സോണിൽ നിന്ന് വരുന്നവരെ പാസ്സില്ലാതെ കയറ്റിവിടണമെന്ന് ആവശ്യപ്പെട്ട് ഉറഞ്ഞുതുള്ളിയവരുടെ ഉന്നം എന്താണ് ഇനിയും മനസ്സിലാകുന്നില്ല. സിനിമയിലൊക്കെ മാത്രം കണ്ട ക്രൂരമായ രാഷ്ട്രീയ നാടകമാണ് വാളയാറിൽ കഴിഞ്ഞ ദിവസം അരങ്ങേറിയത്. ഷാഫി പറമ്പിൽ MLA, TN പ്രതാപൻ MP, രമ്യ ഹരിദാസ് MP എന്നിവർ പാസ്സില്ലാതെ വന്ന കോവിഡ് രോഗികളുടെ ഒപ്പമുള്ള വീഡിയോ പല മാധ്യമ പ്രതിനിധികളുടെയും പക്കലുണ്ട്. ഈ MLA മാരും MP മാരുമായ ജനപ്രതിനിധികൾ നിങ്ങൾ ആരെയാണ് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും കോവിഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് ധരിച്ചിട്ടുണ്ടോ? മാധ്യമ പ്രതിനിധികളെ കാണുമ്പോൾ ആളാകാൻ വേണ്ടി മാസ്ക് അല്പം താഴ്ത്തി തോളത്തോട്ട് ഇടുന്നതല്ല പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് ധരിക്കുന്നത്. കോവിഡ് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡ്യൂട്ടി തീർന്നാലേ വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ പോലും പറ്റുകയുള്ളൂ. അതെല്ലാം പോട്ടെന്ന് വയ്ക്കാം.
കോവിഡ് രോഗികളെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർ പറഞ്ഞു മൂത്രശങ്ക ഉണ്ടായാൽ പോലും പോകാൻ പറ്റാതെ വിമിഷ്ടത്തോടെ രോഗികളെ നോക്കണമെന്നാണ് വേറൊന്നും കൂടിയുണ്ട് പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് ധരിച്ചതിനു ശേഷം ശരീരത്തിൽ എവിടെയെങ്കിലും ഒന്ന് ചൊറിയണമെന്ന് തോന്നിയാൽ പോലും അത് അടക്കി പിടിക്കാനേ പറ്റുകയുള്ളൂ പിന്നീട് ഡ്യൂട്ടി കഴിഞ്ഞ് ഈ പേഴ്സണൽ പ്രൊട്ടക്ഷൻ കിറ്റ് ഊരി കഴിഞ്ഞ് മാത്രമേ സ്വന്തം ശരീരത്തെ പോലും തൊടാൻ പറ്റുകയുള്ളൂ എന്നാണ് ഒരു ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞത് അങ്ങനെ രോഗികളെ ചികിത്സിച്ച ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും അർപ്പണ ബോധത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ന് ഏത് ദിവസമാണ് ഏത് ആഴ്ചയാണ് എന്നറിഞ്ഞുകൂടാത്ത ദിവസങ്ങൾ ബഹിരാകാശത്ത് ജോലി ചെയ്യുന്നവർ പറഞ്ഞതല്ല ഈ ഭൂമിയിൽ നമ്മുടെ ഇന്ത്യയിൽ കൊച്ചു കേരളത്തിൽ കോവിഡ് ഡ്യൂട്ടിയുള്ള ഡോക്ടർമാരും നഴ്സുമാരും പറഞ്ഞതാണ് ഈസ്റ്റർ ആണോ വിഷു ആണോ എന്നറിയാതെ അവധി ദിനങ്ങളാണോ എന്നറിയാതെ വീക്കിലി ഓഫ് എടുക്കാതെ ലീവ് എടുക്കാതെ ജോലി ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർ അവരുടെ ആത്മവിശ്വാസത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് രാത്രി എന്നോ പകലെന്നോ നോക്കാതെ 24 മണിക്കൂറും ജോലി ചെയ്ത പോലീസുകാരുണ്ട് ഇവിടെ അവരുടെ അർപ്പണബോധത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് വിദേശത്തു നിന്നും വന്ന സർക്കാർ നിർദ്ദേശം പൂർണ്ണമായി പാലിച്ച് കൊറോണയുടെ ക്വാറന്റൈനിൽ താൻ കിടന്ന അതേ ആശുപത്രിയിൽ തന്നെ സ്വന്തം അച്ഛൻ്റെ മൃതദേഹം ഉണ്ടായിട്ട് പോലും ആ മൃതദേഹം കാണാൻ പോകാതിരുന്ന ഒരു മനുഷ്യൻ ഈ നാട്ടിൽ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ആ മനുഷ്യനെ പോലുള്ള സാധാരണക്കാരുടെ വികാരത്തെയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് ഉറ്റവരുടെ മരണം അറിഞ്ഞ് അവസാനമായി ഒരു നോക്ക് കാണാൻ പറ്റാതെ അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ പറ്റാതെ നിസ്സഹായതയോടെ കണ്ണീരടക്കി പിടിച്ച് വിങ്ങൽ ഉള്ളിലൊതുക്കി ഉരുകിത്തീർന്ന കുറേ പേരുണ്ട് ഇവിടെ പ്രവാസികൾ നാട്ടിലുമുള്ള അവരുടെ ബന്ധുക്കളും അങ്ങനെയുള്ളവരുടെ സഹനശക്തിയാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് യൂറോപ്പിലെ മുന്തിയ ഹോസ്പിറ്റൽ സൗകര്യമുള്ള രാജ്യമായ ഇറ്റലിയിൽ കൊറോണ മരണങ്ങൾ കൂടിയതിനാൽ മൃതദേഹങ്ങൾ മാറ്റാൻ ആർമിയുടെ സഹായം തേടേണ്ടി വന്നു ആർമിയുടെ ട്രക്കുകളിൽ നിരനിരയായി മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ച ഹൃദയഭേദകമാണ് ജനസാന്ദ്രതയിൽ ദേശീയ ശരാശരിയേക്കാൾ വളരെ കൂടുതലുള്ള ഈ കൊച്ചു സംസ്ഥാനത്ത് അങ്ങനെ വരാതെ പൊതിഞ്ഞു പിടിച്ച ഒരു സർക്കാരിനെയും സമൂഹത്തെയുമാണ് നിങ്ങൾ തോൽപ്പിക്കാൻ ശ്രമിച്ചത് അതെ ഇതൊരു ദുരന്തമാണ് വൻ ദുരന്തം നിങ്ങൾക്കൊന്നും പറ്റില്ല എന്ന് വിഡ്ഢികളെ പോലെ ചിന്തിക്കാതിരിക്കുക സർക്കാർ നിർദ്ദേശങ്ങൾ അനുസരിക്കുക പൂർണ്ണമായും പാലിക്കുക രാഷ്ട്രീയം നോക്കിയല്ല സർക്കാരും ആരോഗ്യ പ്രവർത്തകരും നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ രാഷ്ട്രീയം കളിക്കാൻ ഇനിയും സമയം കിട്ടും അതുവരെ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ഉറപ്പാക്കണം ഈ സമയത്ത് സഹായിച്ചില്ലെങ്കിലും ഉപദ്രവിക്കരുത് ദയവ് ചെയ്ത് ഈ നാടിനെ ഒറ്റി കൊടുക്കരുത് ഇതൊരു അപേക്ഷയാണ്